ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാം. അതിലെ ചില കാര്യങ്ങൾ ചിന്തിക്കാം. പ്രത്യേകമായിട്ട് സബദി പുത്രന്മാരുടെ അമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരുടെ പുത്രന്മാരുമായിട്ട് അവൻ്റെ അടുക്ക് വന്ന് നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു. അപ്പോൾ കർത്താവ് നിനക്കെന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്ത് ഭാഗത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന അമ്മയാണ് സബദി പുത്രന്മാരുടെ അമ്മ. അവൾ കർത്താവ് മക്കളോടൊത്താണ് വന്നത്. കർത്താവിനെ നമസ്കരിച്ചു. അത് കഴിഞ്ഞാണ് അപേക്ഷ കഴിക്കുന്നത്. കർത്താവിനെ ദൈവപുത്രൻ എന്നറിഞ്ഞാണ് അവൾ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്താണ് അപേക്ഷിക്കാനുള്ളതെന്ന്. അപ്പോൾ കർത്താവ് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തനിടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമെന്ന് പറയുന്നു. അന്നത്തെ ആ സഹോദരിയുടെ വിശ്വാസത്തെ നമ്മൾ നോക്കണം. കർത്താവ് തൻ്റെ രാജ്യത്തിൽ വരുമെന്നുള്ള കാര്യം, അത്ര വിശ്വാസം, അതിനുള്ള ഉറപ്പ് ആ പ്രിയ സഹോദരിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർ നമ്മൾ നോക്കുമ്പോൾ മറിയയുടെ കൂടെ എപ്പോഴും മറിയ കർത്താവിൻ്റെ അമ്മ മറിയയുടെ കൂടെ മിക്ക ഭാഗങ്ങളിലും നമ്മൾ ഈ സബദി പുത്രന്മാരുടെ അമ്മയും കാണാനായിട്ട് സാധിക്കും. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 41 കർത്താവിനെ ശുശ്രൂഷിക്കുന്നവളായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസിനെ വിളിച്ച ഉടനെ പത്രോസ് അവനെ അനുഗമിച്ചു. എത്ര വലിയ അത്ഭുതമാണ്! അന്നത്തെ അച്ഛൻ്റെ മകനായിട്ട് ജീവിക്കുന്നവനെന്നാണ് പൊതുവെ കർത്താവിനെ അറിയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വിളിയുടെ ആ ശക്തിയാണ് കർത്താവിനോട് ആരോടും ഒന്നും ചോദിക്കാതെ അവനെ ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ സബദി പുത്രന്മാരും വഞ്ചിയെയും വലയെയും പിതാവിനെയും വിട്ടിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൽ സബദിയുടെ പുത്രന്മാരുടെ ആ ഫാദറും അക്കാര്യത്തിൽ ഒന്നും എതിർപ്പ് പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ സബദി പുത്രന്മാരുടെ പിതാവും എതിർത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം 12 പേരെ വിളിച്ചപ്പോഴും കർത്താവിൻ്റെ അടുക്കൽ കൂടുതൽ സഹവാസം ചെയ്തവർ ഈ സബദി മക്കൾ തന്നെയായിരുന്നു. മത്തായി സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു. കർത്താവിലുള്ള നമുക്കുള്ള നന്മ, അതെ, അവൻ്റെ രാജ്യത്തിലാണ്, അവൻ്റെ കർത്താവിനോടുള്ള ജീവിതത്തിലാണ് ആ നന്മ കർത്താവ് നമുക്കായിട്ട് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അവൻ്റെ വാക്ക് വളരെ ശക്തിയേറിയതായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ച ഉടനെ തന്നെ ആ സബദി മക്കൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ രൂപാന്തരം, കർത്താവ് മലമുകളിൽ രൂപാന്തരം പ്രാപിക്കുമ്പോഴും രൂപാന്തരം പ്രാപിച്ച സമയത്തും അവിടെയും നമ്മൾ സബദി മക്കളെ കാണുന്നു. പിന്നെ ഗത്സമനയിലും അതുപോലെ തന്നെ അങ്ങനെ ചിലരെയൊക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തിയപ്പോഴും സബദി മക്കൾ കർത്താവിനോടൊത്തുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ കർത്താവിൻ്റെ അടുത്താണ് അവർ എന്ന് എങ്കിലും അവർക്ക് സ്വർഗരാജ്യത്തിലും അതാവണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അടുത്തിന് നമ്മൾ 20:22 നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അപ്പം മക്കൾ പറയാണ് അവർക്ക് കഴിയുമെന്ന്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ കഷ്ടവും ദുഃഖവും ആയിട്ടുള്ളതാണ് ആ പാനപാത്രം. അത് കുടിക്കാമോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവിൻ്റെ കഷ്ടം ഞങ്ങളും അനുഭവിക്കാം, ആ നിന്ദിയും അപമാനവും കഷ്ടവും ഞങ്ങൾ സഹിക്കാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്ന, കർത്താവ് പറയുന്നു, ഞാൻ അനുഭവിക്കുന്ന കഷ്ടം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 14:22 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിക്കുന്നതും അവരെ ഉറപ്പിച്ച് അവർക്ക് ഭയം വന്നിരുന്ന ശിഷ്യന്മാരെ ആദ്യകാല സമയത്തിൽ വളരെ കഷ്ടം സഹിച്ച് സുവിശേഷം അറിയിച്ച ഒരു വിശ്വാസത്തിലൊക്കെ വന്നവരെ അവരുടെ മനസ്സിനെ അവർ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 14:22
വിശ്വാസം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. അവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്നും വിശ്വാസത്തിൽ നിലനിൽക്കണം, അതുപോലെ തന്നെ കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് കഷ്ടം അനുഭവിക്കുന്നവരാകണം. നമ്മുടെ പാപനിമിത്തം നമ്മൾ കഷ്ടം അനുഭവിക്കുന്നവർ ആകരുത്. നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ടങ്ങളുണ്ട്, അതിലൊന്നും നമ്മൾ കുലുങ്ങിപ്പോകാൻ ഇടവരരുത്. കർത്താവിനെ സ്നേഹിച്ച ഈ സബദി മക്കളുടെ പോലെ കർത്താവിൻ്റെ എല്ലാ യോഹനാനെ കുറിച്ച് നമ്മൾ കാണുന്നത്, കർത്താവ് ബാപ്റ്റിസ്റ്റ് യോഹനാന്റെ ശിഷ്യനായിരുന്നു ഈ യോഹനാൻ. എങ്കിലും ബാപ്റ്റിസ്റ്റ് യോഹനാനെ വിട്ടിട്ടാണ് അവനെ കർത്താവിനെ ഫോളോ ചെയ്തത്. അതുപോലെ കർത്താവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്ന ശിഷ്യനായിരുന്നു യോഹനാൻ. അതുപോലെ നമ്മൾ കാണുന്ന കുരിശിൻ്റെ അടുത്തും ആ ക്രൂശിൻ്റെ അടുത്തും കർത്താവിനെ ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് എൻ്റെ ഈ ക്രൂശുമരണം നോക്കിക്കാണാം. മറ്റുള്ളവരൊക്കെ പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ 19:26 നമ്മൾ കാണുന്നു ആ ക്രൂശിൻ്റെ അരികിലും കർത്താവുണ്ട്. അതുപോലെ തന്നെ മറിയയ്ക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നു, എങ്കിലും കർത്താവ് ഈ യോഹന്നാനെയാണ് അമ്മയുടെ ബാധ്യത ആയിട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്.